പോകുന്നത്, ലോക സിനിമയ്ക്ക് മുന്നിൽ എത്താൻ പോകുന്നത്. സോ ഇതിന്റെ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഒന്ന് റിവീൽ ചെയ്യാൻ വല്ല ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ആയിട്ട്. തീർച്ചയായും അത് ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇത് റിവീൽ ചെയ്യുക എന്ന് പറയുന്നത് എന്റെ ഒരു എന്താ പറയാ ലൈക്ക് എനിക്കിട്ടൊരു ഭാഗ്യം തന്നെയാണ്. റംബാൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിന് ഒരു റംബാനേക്കാളും കുറച്ചുകൂടി വേറെ ആ സ്വഭാവം അതിനേക്കാൾ കുറച്ചുകൂടി കരുതിപ്പ് കൂടിയ ഒരു മകൾ. അപ്പൊ ഈ മകളുടെയും അപ്പന്റെയും കഥയാണത്. അപ്പോ ഈ മകളായിട്ട് നമ്മള് എന്താ പറയാ നമ്മൾ ജോഷി സാറും ഒക്കെ ആയിട്ട് സംസാരിച്ച് നമ്മളൊരു ഒരു ഫ്രഷ് ഫേസ് വേണം എന്നുള്ളൊരു ഐഡിയയില് ഞങ്ങള് കുറെ അന്വേഷിക്കുകയും അങ്ങനെ നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട സായികുമാറേട്ടൻ, ബിന്ദു പണിക്കർ ചേച്ചി, അവരുടെ മകളായിട്ടുള്ള കല്യാണി പണിക്കർ ആയിരിക്കും ഈ സിനിമയിലെ ഫീമെയിൽ ലീഡ് ചെയ്യുക. കല്യാണി പണിക്കർ, പ്ലീസ് കം. കല്യാണി പണിക്കർ, കല്യാണി പണിക്കറാണ് ലാൽ സാറിനോടൊപ്പം ബ്രഹ്മാനിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓ മൈ ഗോഡ്, സൂപ്പർ എക്സൈറ്റഡ്. കല്യാണി പണിക്കർ, ഇതാ കല്യാണി പണിക്കർ നമുക്ക് മുന്നിലുണ്ട്. കല്യാണി എന്താണ് പറയേണ്ടത്? കാരണം ലെജൻസിനോടൊപ്പമാണ് ആദ്യ ചിത്രം വരാനിരിക്കുന്നത്. ഹൗ എക്സൈറ്റഡ് ആർ യു റൈറ്റ് നൗ? ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എപ്പോഴും അമ്മ ഓരോ മൂവിന്റെ പ്രൊമോഷനൊക്കെ കയറുമ്പോ അച്ഛനും ഞാൻ എപ്പോഴും കളിയാക്കും. ആദ്യം അമ്മയുടെ ഡയലോഗ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ ഇത് ശരിയാണ്, ബിക്കോസ് ഇപ്പോഴും ഐ എം ഷിവറിങ്. എത്ര ബിഗ് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും തിരിച്ചറിയാനുള്ളൊരു സ്ഥിതി കിട്ടിയിട്ടില്ല. താങ്ക് യു ചെമ്മൻ ചേട്ടാ, ജോഷി സർ ഫോർ ഗിവിങ് മീ ദിസ് ചാൻസ് ടു ഡു. ആൻഡ് ലാലേട്ട, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ലാലേട്ടനെ കണ്ട് വളർന്ന് ഒരു മിനിറ്റെങ്കിലും ലാലേട്ടൻ്റെ മോളായിട്ട് അഭിനയിക്കുക എന്നുള്ള ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഡ്രീം ഫോർ മീ. സ്റ്റിൽ എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ലൈക്ക് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന്. ആൻഡ് താങ്ക് യു അമ്മ അച്ഛ ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു എവ്രി വൺ. അതെ, സാൻഡ്ര ചേച്ചി ഒരിക്കലും ലൈക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ലൈക്ക് ഫോ എന്നെ കാണിച്ചു കൊടുത്തതിന് നന്ദി ഒരുപാട്. താങ്ക് യു. അല്ല, എനിക്ക് കല്യാണിയോട് ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ചെമ്പൻ വിനോദ് വേറെ കാര്യങ്ങളിൽ പറയണ്ടേ? എനിക്കിത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാന്ദ്രയാണ് സജസ്റ്റ് ചെയ്യുന്ന കല്യാണിനെ. ഇങ്ങനെ സാന്ദ്രയാണ് ആക്ച്വലി കല്യാണിയുടെ ഓഡിഷനൊക്കെ എടുത്ത് നോക്കിയിരുന്നത്. അപ്പം അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന കല്യാണിയോട് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇടിച്ചു വിളിച്ച് കയറി ആ കല്യാണി എന്തെങ്കിലും ചോദിച്ചാൽ സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇങ്ങനെ എന്നറിയാമോ പറഞ്ഞു, ചേട്ടാ എനിക്കറിയാമോ പിന്നെ പറഞ്ഞു ഞാൻ ഇങ്ങനെ രണ്ട് സിനിമകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു അങ്കമാലി ഡയറീസ്, ഭീമന്റെ വഴി, ആണോ ചേട്ടനെ ഇതാ പറഞ്ഞു കേട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ ധാരണ. അല്ല, എനിക്ക് കല്യാണിയോട് ചോദിക്കാനുള്ള കാരണം ഈ പറഞ്ഞ പോലെ ചെമ്പൻ വിനോദേട്ടൻ ഇവിടെ ഒരു സൈഡിലുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ വലിയ ബാനേഴ്സ് ആണ്. ഐൻസ്റ്റീൻ മീഡിയ, ശൈലേഷ് സിംഗിന്റെ ശരിക്കും പറഞ്ഞ മുംബൈയിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ജോഷി സാറ് സംവിധാനം ചെയ്യാൻ പോകുന്നു. അതിലൊരു ചെറിയ വല്ല ഉൾഭയം എന്തെങ്കിലും ഉണ്ടോ? കാരണം ജോഷി സാറിന്റെ സെറ്റിലോട്ടാണ്, കാരണം സാർ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണ്. അതിന്റെ എന്തെങ്കിലും എന്താണ് പ്രിപ്പറേഷൻ സൈഡ് ഒക്കെ തുടങ്ങിയോ? ഭയം ഇപ്പോഴും ഭയം തന്നെയാണ്, പക്ഷെ എന്താ പറയാ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ നന്നായി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയില്ല സ്കിൽ, ഐ മീൻസ് ഇതൊരു എന്താ പറയാ മരവിപ്പാണോ പേടിയാണോ അതോ കോൺഫിഡൻസ് ആണോ, എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നും റിവീൽ ചെയ്തിട്ടില്ല കല്യാണിയുടെ. എന്നാലും ലാൽ സാറിനൊപ്പമാണ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോകുന്നു തോന്നിയ ആ ഫസ്റ്റ് മൊമെന്റിൽ ആ കോൾ കിട്ടിയപ്പോൾ വാട്ട് കെയിം ടു യുവർ മൈൻഡ്? ഹ്യൂജ് ബ്ലെസ്സിംഗ്, ഐ കാൻ്റ് എക്സ്പ്ലെയിൻ. ലാലേട്ടന് മോളായിട്ട് ലൈക്ക് ഒരു സജഷൻ ഷോട്ടെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം ഫോർ എവ്രി വൺ. താങ്ക് യു ഫോർ എവ്രി വൺ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കല്യാണി ഉണ്ടാവും, കല്യാണി പണിക്കർ ഉണ്ടാവും നമ്മുടെ ഒപ്പം റംബാന്റെ കൂടെ ഫാമിലിക്കൊപ്പം തന്നെ. സോ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രൊഡ്യൂസർ നമ്മുടെ സ്വന്തം ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സിന് വേണ്ടി നമ്മുടെ സ്വന്തം ചെമ്പൻ വിനോദ് ചേട്ടൻ ഇവിടെയുണ്ട്. ബാക്കി പ്രൊഡ്യൂസേഴ്സിനെ കൂടി ഞങ്ങളൊന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ റംബാന്റെ ടെക്നീഷ്യൻസിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിലുള്ള ഐൻസ്റ്റീൻ മീഡിയയ്ക്ക് വേണ്ടി ഐൻസ്റ്റീൻ, ഒപ്പം തന്നെ ശൈലേഷ് ആർ സിംഗ് നെക്സ്റ്റൽ പ്രൊഡക്ഷൻസിന് വേണ്ടി, കൂടാതെ ഞങ്ങളുടെ ഇതിലെ ടെക്നീഷ്യൻ